സമ്മാനമാകും. ശ്രേഷ്ഠ ജീവിത ലക്ഷ്യമോടെ ആഗമിച്ചൊരപൂർവ കുരു നിൻ ഓർമ്മ മതി ഞങ്ങൾക്കു താങ്ങാ. സാംസ്കാരിക കേരളത്തിലേക്ക് ദേശീയതയുടെ കരുത്തുറ്റാദർശവുമായി രാഷ്ട്രീയ സ്വയംസേവക സംഘം എത്തുന്നത് 1940കളുടെ തുടക്കത്തിലാണ്. സംഘസ്ഥാപകനായ ഡോക്ടർ കേശോബിലറാം ഹെഡ്ഗേവാർ അന്തരിച്ചതിനുശേഷം 1942 ദത്തോപാന്ത് ഥേംഗ്ഡിയും ബാബുറാവു തേലങ്കുമാണ് സംഘപ്രവർത്തനത്തിനായി കേരളത്തിൽ ആദ്യമെത്തുന്നത്. 1945 പുരുഷോത്തം ഗോവിന്ദ ചിഞ്ചോൾക്കർ കൊച്ചിയിലും എത്തിച്ചേർന്നതോടെ കേരളത്തിന്റെ 3 ഭാഗങ്ങളിലും സംഘപ്രവർത്തനം ആരംഭിച്ചു. ജാതിക്കതീതമായ ഹിന്ദു സമാജം എന്ന ആശയം അക്കാലത്ത് കേരളത്തിൽ പൂർണ്ണമായും രൂപപ്പെട്ടിരുന്നില്ല. ക്ഷേത്രപ്രവേശന വിളംബരം 1936 തിരുവിതാംകൂറിൽ നടന്നെങ്കിലും കൊച്ചിയിലെയും മലബാറിലെയും ക്ഷേത്രങ്ങളിൽ ജാതിക്കതീതമായി പ്രവേശനം നടന്നത് വീണ്ടും 12 വർഷങ്ങൾക്ക് ശേഷമാണ്. എങ്കിലും പലയിടത്തും ജാതി വിവേചനത്തിന്റെ രൂക്ഷത പൂർണ്ണമായും മാറിയിരുന്നില്ല. കേരളത്തിൽ RSS പ്രവർത്തനം ആരംഭിക്കുന്നതും ഈ സാഹചര്യത്തിലാണ്. ദത്തോപാന്ത് ഥേംഗ്ഡിക്ക് പിന്നാലെ ശങ്കർ ശാസ്ത്രി കോഴിക്കോടും തേലങ്കിനു പിന്നാലെ മധുകറോക്കും പിന്നീട് മനോഹർ ദേവും തിരുവനന്തപുരത്തെത്തി. ചിഞ്ചോൾക്കർക്ക് പകരമാണ് കേരളത്തിന്റെ സംഘപ്രവർത്തനത്തിൽ ചരിത്രപരമായ മുന്നേറ്റം കൈവരിക്കാൻ പ്രേരണാസ്രോതസ്സായ ഭാസ്കർ റാവു 1946 കേരളത്തിലെത്തുന്നത്. സംഘപ്രവർത്തനത്തിന്റെ ആദ്യ പാഠങ്ങൾ ഡോക്ടർ ജിയിൽ നിന്ന് തന്നെ കേൾക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. നിയമബിരുദം നേടിയ ഭാസ്കർ റാവുവിനെ പ്രചാരക ജീവിതത്തിലേക്ക് തിരിച്ചുവിട്ടത് 2-ാമത്തെ സർസംഘചാലകായ ഗുരുജിയാണ്. 1946 ജൂണിൽ ബെൽഗാമിൽ നടന്ന ദ്വിതീയ വർഷ സംഘശിക്ഷാവർഗിലാണ് ഭാസ്കർ റാവുവിനെ കേരളത്തിലേക്ക് പ്രചാരകായി അയക്കാൻ സംഘം തീരുമാനിച്ചത്. ജൂലൈയിൽ അദ്ദേഹം എറണാകുളത്തെത്തി. സംഘപ്രവർത്തനത്തിൽ 55 വർഷം നീണ്ട പ്രചാരക മഹാതപസ് അവിടെ ആരംഭിക്കുകയായി. കേരളത്തില് സംഘപ്രവർത്തനം ആ കാലഘട്ടത്തില് ആ പരിപ്പ് ഇവിടെ വേവുകയില്ല എന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നു. ആ കാലത്ത് കേരളത്തിൽ വന്ന് കേരളത്തിന്റെ ഓരോ മുക്കും മൂലയിലും ഓരോ ഗ്രാമങ്ങളും പ്രവർത്തിച്ച് അദ്ദേഹം ഗ്രാമീണരുടെയും സാധാരണക്കാരന്റെ എല്ലാം ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. അങ്ങനെ 82 വരെയുള്ള കാലഘട്ടത്തിലെ പ്രവർത്തനത്തിലൂടെ സംഘത്തിന് കേരളത്തിൽ വലിയ വളർച്ച ഉണ്ടായി. കേരളത്തിൽ നിന്നല്ല, ഭാരതത്തിൽ തന്നെ സംഘശാഖയുടെ എണ്ണത്തിലും കേരളം 1-ാം സ്ഥാനത്തെത്തി. ജാതി ചിന്തയുടെയും അനൈക്യത്തിന്റെയും ഇരുളിലേക്ക് ഭാസ്കര രശ്മികളുടെ സഹായത്തോടെ സംഘം തേർതെളിച്ചു. മലയാളം അറിയില്ലായിരുന്ന ഭാസ്കർ റാവു നിരന്തരമായ പരിശീലനത്തിലൂടെ അത് പഠിച്ചു. സ്വയം സേവകരോട് അടുത്തിടപഴകി. പരിചയപ്പെട്ടവർക്കെല്ലാം സംഘസംസ്കാരം പകർന്നു നൽകി. അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുകയാണെങ്കിൽ അതൊരു ദിവസം മുഴുവൻ ഇരുന്നാലും പറഞ്ഞാൽ തീരത്ത് അത്രയുണ്ട്. അന്നും അദ്ദേഹത്തിന് മലയാളം ശരിക്കും സംസാരിക്കാനാവുമായിരുന്നില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത, മലയാളത്തിൽ എന്ത് പുതിയതായിട്ട് കണ്ടാലും അത് പഠിക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ശരിക്കും കൊങ്കണി സമുദായത്തിൽപ്പെട്ടുള്ള ആളാണ്. പക്ഷേ എറണാകുളത്താണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് പ്രചാരകനായിട്ട് പ്രവർത്തിക്കാൻ അവസരം സാധിച്ചത്. എറണാകുളത്തെ സംഘത്തിൻ്റെ പ്രവർത്തകരിലെ നല്ലൊരു ഭാഗം കൊങ്കണികളാണ്. അതുകൊണ്ട് എറണാകുളത്ത് വരുന്ന സമയത്ത് ഈ കൊങ്കണി ഭാഷ സംസാരിക്കാനായിട്ടുള്ള ഒരു പ്രവണത വരാനിടയുള്ളത് കൊണ്ട് അപ്പോൾ ആ ഒരു സമുദായമായിട്ട് കൂടുതൽ അദ്ദേഹം ഇണങ്ങിച്ചേരാനായിട്ടുള്ള ഒരു അവസരമുണ്ടാകും. അത് ഭാവിയിൽ സംഘത്തിൻ്റെ വളർച്ചയ്ക്ക് അത്ര മെച്ചമായിരിക്കില്ല എന്ന് കണ്ടിട്ട് അദ്ദേഹം ആ സമുദായത്തിൽപ്പെട്ടുള്ള ആളുകൾ പറയുന്ന എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുമെങ്കിലും അദ്ദേഹം അവരോട് ഇംഗ്ലീഷിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരോടും. അപ്പോൾ അത് കാരണം എറണാകുളത്തെ ചെറുപ്പക്കാരായിട്ടുള്ള സ്വയം സേവകരൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് അവർക്ക് വലിയ താല്പര്യമുണ്ടായി. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ പ്രചാരകമായിട്ട് പോയ സമയത്ത് കോട്ടയത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ചെന്നപ്പോൾ അവിടെ ഇംഗ്ലീഷ് കൊണ്ടും പ്രയോജനമില്ല എന്ന് മനസ്സിലായിട്ട് അദ്ദേഹം മലയാളം പഠിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അവിടെ താമസിക്കുന്ന കാലത്താണ് അദ്ദേഹം മലയാളം സംസാരിക്കാനും വായിക്കാനും അതുപോലെ തന്നെ മലയാള രീതിയിലുള്ള ഭക്ഷണം കഴിക്കാനും ഒക്കെ ശീലിച്ചത്. ഒരു തനി മലയാളിയായിട്ട് അദ്ദേഹം മാറിയത് കോട്ടയം ജില്ലയിൽ പ്രചാരകമായിരുന്ന സമയത്താണ്.
നാഗ്പൂരിൽ നടന്ന ഒരു ഒരു ക്യാമ്പിന് ശേഷം ഭാസ്കർ റാവുവും അന്ന് തിരുവനന്തപുരത്ത് പ്രചാരകായിരുന്ന ദത്താജി ഡിഡോൾക്കർ അവർ രണ്ടുപേരും കൂടെ തൊടുപുഴയിൽ മണക്കാട്ടുള്ള എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് വീട്ടിലുള്ളവരുമൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു, അങ്ങനെ തിരിച്ചുപോയി. അപ്പോൾ അവരാ വീട്ടിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് അന്ന് നമുക്ക് പിടികിട്ടിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ശാഖകളേ ഉള്ളൂ. അപ്പോൾ ആ അങ്ങനെയുള്ള സ്വയം സേവകർ പല ദിക്കുകളിലുമായിട്ട് താമസിക്കുന്നത്, അപ്പോൾ ഈ തൊടുപുഴ വന്ന് ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നത് ഭാവിയിൽ തൊടുപുഴയിൽ സംഘപ്രവർത്തനം നടത്താനായിട്ടുള്ള ഒരു 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 പ്രൈമറി സർവേ പോലെ ഞാനതിനെ കണക്കാക്കുന്നുള്ളൂ. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നീട് എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ സംഘപ്രചാരകനാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു അദ്ദേഹത്തെ അറിയിച്ചു. അതിനു മുമ്പ് തന്നെ തൊടുപുഴ ശാഖ തുടങ്ങിയിരുന്നു. അങ്ങനെ അറിയിച്ച് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രചാരകൻ എന്ത് മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ച് അദ്ദേഹം എഴുതിയിരുന്നു. പ്രചാരകനായി പോയതിന് ശേഷം അത് വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി, ബന്ധുക്കൾക്ക് വലിയ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഭാസ്കർ റാവുവിനോടായി അവരുടെ ദേഷ്യം മുഴുവൻ. ഈ ഭാസ്കർ റാവു ആണ് വന്നിട്ട് ഇങ്ങനെയുള്ള പ്രചാരകനായിട്ട് കൊണ്ടുപോയത് എന്നുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഭാസ്കർ റാവു അതിനുശേഷം പിന്നെ വീട്ടിൽ വന്നു, അച്ഛനെ കണ്ടു, അന്ന് എതിർത്തിരുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. അവരെയൊക്കെ കണ്ട് സംസാരിച്ചപ്പോൾ അവരുടെ സംഘത്തോടുള്ള മനോഭാവത്തിൽ മാറ്റം ഉണ്ടായി എന്ന് മാത്രമല്ല, അവരെല്ലാവരും പിന്നീട് സംഘത്തിൻ്റെ നല്ല പ്രവർത്തകരായിട്ട് മാറുകയും ചെയ്തു. അച്ഛനാണെങ്കിൽ ഈ തൊടുപുഴ താലൂക്കിൻ്റെ സംഘചാലക് എന്നുള്ള ചുമതലയും ഏറ്റെടുക്കാൻ കാരണം ഭാസ്കർ റാവു ആണ്. 1964 കേരളത്തിൻ്റെ ആദ്യ പ്രാന്തപ്രചാരകായി, തുടർന്നുള്ള 20 വർഷത്തോളം സംഘത്തിൻ്റെ വളർച്ചയിലും മുന്നേറ്റത്തിലും മാർഗനിർദ്ദേശകനായി. അദ്ദേഹത്തിന് കത്തെഴുതി ഞാൻ കംപ്ലീറ്റഡ് മൈ കോഴ്സ്, പിന്നെ ജോലിക്ക് പോകാനുള്ള ഉദ്ദേശമില്ല, പിന്നെ അടുത്തെന്താ വേണ്ടതെന്ന് ഭാസ്കർ റാവു നിശ്ചയിച്ചാൽ മതി എന്നുള്ളൊരു കത്താണ് ഞാൻ എഴുതിയത്. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് വന്നു. എം എ സാറ് കോട്ടയത്ത് പോയി വേണുവേട്ടനെ, ആർ വേണുഗോപാൽ അവിടെ പ്രചാരക്കാണ്, തിരുനക്കര ഗോപാലയത്തിലുണ്ടാവും, അദ്ദേഹത്തെ പോയി കാണുക. വാഴൂർ ഹൈസ്കൂളിൽ ഒരു സംസ്കൃത അധ്യാപകന് എൻ്റെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മാനേജർ സ്വാമി വിദ്യാനന്ദസഭ സ്വാമികൾ ആഗ്രഹിക്കുന്നുണ്ട്, സാറിന് തൽക്കാലം അവിടെ പോയി ആ ജോലി സ്വീകരിച്ചാൽ നല്ലതാണ്, പ്രത്യേകിച്ച് ആ ഭാഗത്ത് ഒരു നമ്മുടെ പ്രവർത്തകനുണ്ടായിരുന്നു രാമേന്ദ്രൻ കർത്താവ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പെൻകുന്ന ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്ന സമയത്ത് സംഘവർക്ക് നോക്കിയിരുന്നതാണ്. അദ്ദേഹം അവിടുന്ന് പ്രചാരകായിട്ട് കൊല്ലത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ എം എ സാർ അവിടെ പോയി, ആ സ്കൂളിലെ അധ്യാപകനായാൽ അവിടുത്തെ സംഘകാര്യം നോക്കാം, സ്കൂളിലെ അധ്യാപകനായുള്ള ബെനിഫിറ്റും കൂടി ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞൊരു കത്തായിരുന്നു. അതനുസരിച്ച് ഞാൻ കോഴിക്കോട് കോട്ടയത്ത് പോയി വേണുവേട്ടനെ കണ്ടു. വേണുവേട്ടനെ കൂട്ടിയിട്ട് വാഴൂർ പോയി ആശ്രമത്തിൽ പോയി സ്വാമിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവിടെ ഒരു അപേക്ഷ കൊടുത്തു, അവിടെ സ്കൂളിലെ അധ്യാപകനായിട്ട് നിയമിച്ചു. ഇത് അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രചാരക്കായി. ഭാസ്കർ റാവുവിൻ്റെ ഒരിക്കൽ കണ്ടതിൻ്റെ അനന്തരഫലമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള എൻ്റെ മുന്നോട്ടുള്ള പോക്കും പ്രചാരകനായതും പിന്നീടുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ബാക്കി കാര്യങ്ങൾ. കേരളത്തിൻ്റെ സംഘചരിത്രത്തിൽ നിർണായകമായ വർഷങ്ങളായിരുന്നു അവ. സംഘം ഏറ്റവും വളർന്നതും ഏറ്റവും എതിർപ്പുകൾ നേരിട്ടതും ഈ കാലയളവിലായിരുന്നു. ഭാസ്കർ റാവുജിയെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ലളിതമായ ജീവിതവും നിർമ്മലമായ സ്നേഹവും കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് സ്വയം സേവകരുടെയും കുടുംബാംഗങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഒരു വ്യക്തിത്വമായിരുന്നു ഭാസ്കർ റാവുജി. വളരെ വലിയ ഒരു പ്രാസംഗികനല്ല, കർശന തീരുമാനങ്ങൾ എടുക്കുന്ന ആളല്ല, എങ്കിൽ പോലും സംഘടനയിലെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട്
തന്നോടൊപ്പം പ്രവർത്തനത്തിനെത്തുന്ന മുഴുവൻ കാര്യകർത്താക്കളെയും മുന്നിലേക്ക് നയിക്കുവാൻ, അവരുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് അവരെ ഉയർത്തുവാൻ, പുതിയ പുതിയ ചുമതലകൾ ഏൽപ്പിക്കുവാൻ, അവരിലൂടെ സംഘത്തിൻ്റെ പ്രവർത്തനത്തെ മുഴുവൻ കേരളത്തിൻ്റെ മുഴുവൻ മേഖലകളിലേക്കും എത്തിക്കുന്നതിന് ബദ്ധശ്രദ്ധനായി പ്രവർത്തിച്ച ഒരു കർമ്മയോഗിയായിരുന്നു യഥാർത്ഥത്തിൽ ഭാസ്കർ റാവുജി. മണത്തലയിലെ വിശ്വനാഥ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ഹിന്ദു സമൂഹത്തിന് ആത്മവിശ്വാസം പകർന്നു. അടിയന്തരാവസ്ഥക്കാലത്തെ ഉജ്ജ്വലമായ പോരാട്ടവും നടന്നത് ഭാസ്കർ റാവു പ്രാന്തപ്രചാരകായിരിക്കുമ്പോഴാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് നമുക്കൊക്കെ നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചത്. അടിയന്തരാവസ്ഥയിൽ കേരളത്തിലെ ഒളിപ്രവർത്തനത്തിൻ്റെ മുഴുവൻ സംഘം ഏൽപ്പിച്ച ചുമതല അദ്ദേഹം കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളും ഭാരതവും കേരളവുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഈ അടിയന്തരാവസ്ഥ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ ആ ഒരു ലിങ്ക് അത് മാന്യ ഭാസ്കറാവായിരുന്നു. ഒരിക്കൽ നമ്മുടെ സംഘത്തിൻ്റെ ഈ ക്ഷേത്രീയ മുഴുവൻ ചുമതല വഹിക്കുന്ന യാദവറാവ് ജോഷി അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു. ഒരു വീട്ടിൽ താമസിക്കുകയാണ്. നമ്മുടെ മാന്യ ഹരിയേട്ടൻ അതുപോലുള്ള പ്രമുഖരായുള്ള കാര്യകർത്താക്കന്മാരെല്ലാവരും ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. എങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി പോലീസിന്, ഇവിടെ ആർ എസിൻ്റെ ഏതോ വലിയ ആൾക്കാരുണ്ട്. അതുകൊണ്ട് പോലീസ് നമ്മൾ ഈ സംഘത്തിൻ്റെ കാര്യകർത്താക്കൾ മുഴുവൻ ആ വീടിൻ്റെ രണ്ടാമത്തെ നിലയിലായിരുന്നു. താഴെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്, വലിയൊരു ഓയിൽ ബിസിനസ്മാനാണ്. പോലീസ് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരെന്നുള്ള നിലയ്ക്ക് വീട്ടിലെ ആൾക്കാർക്ക് ഒരു പരിഭ്രമം ഉണ്ടാകേണ്ടതാണ്. അദ്ദേഹം ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ആർ എസിൻ്റെ ആരോ താമസിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. എസ് ഐയും രണ്ട് പോലീസുകാരെ വന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞു, തൽക്കാലം ഇരിക്കും, ഞാൻ ഫോൺ ബോംബെക്ക് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്, അന്നിപ്പോൾ ഇത്തരത്തെ നേരത്തെ തന്നെ ഈ ബുക്ക് ചെയ്ത് കണക്ഷൻ സംസാരിക്കേണ്ട സമയമാണ്. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പോലീസിൻ്റെ മനസ്സിലൊരു സംശയം ഇവിടെ ഉണ്ടോയെന്ന്. ഏതായാലും സംസാരിച്ചതിന് ശേഷം വന്നു, ഇവർ നോക്കൂ ഇവിടെ എങ്ങനെ ആൾക്കാരൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ താമസിക്കുന്ന ആ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ആ സ്ത്രീ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ചൊരു പരിഭ്രമമൊന്നുമില്ലാത്ത ഈ സമീപനം കണ്ടപ്പോൾ ആരോ അബദ്ധത്തിൽ പറഞ്ഞു, ക്ഷമിക്കണം, ഇത്രയും വലിയൊരു ബിസിനസ് ആളായ കാരണം ഞങ്ങൾ ആരോ പറഞ്ഞ ഇൻഫർമേഷൻ വന്നാണ്, ഞങ്ങൾ ജസ്റ്റ് അന്വേഷിക്കാൻ വന്നാണെന്ന് പോയി. അദ്ദേഹം നേരെ വന്നിട്ട് മുകളിൽ വന്ന് നമ്മുടെ സംഘത്തിൻ്റെ മാന്യ ഭാസ്കർ റാവുവിനോട് പറഞ്ഞു, പോലീസ് വന്നു അന്വേഷിച്ചു, തൽക്കാലം പോയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോഴാണ് മാന്യ ഭാസ്കർ റാവു, ഞങ്ങളെപ്പോഴുള്ള പ്രവർത്തകരുണ്ടായിരുന്നു, അദ്ദേഹം ആദ്യം ആ ഓണറോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ വീട്ടിൽ രണ്ട് കാറുണ്ട്, ഒരു കാറെടുത്ത് നിങ്ങൾ വീട്ടിന് പുറത്ത് പോയിക്കോളൂ. അപ്പോൾ ആദ്യം വീട്ടുകാരും പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടെങ്കിൽ നല്ലൊരു അതിഥികളുണ്ടെങ്കിൽ വീട്ടുകാരും പോകില്ലല്ലോ. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ മാന്യ ഹരിയേട്ടനോടും ബാക്കിയുള്ളവരും പറഞ്ഞു, ഉടൻ തന്നെ വീട്ടിൻ്റെ പിന്നിലൂടെ ഒരു മതിലുണ്ട്, അത് കടന്നിട്ട് നിങ്ങൾ വീട്ടിൽ പുറത്തുകൂടെ പോയിക്കോളൂ. ചില നമ്മുടെ മുഖ്യ കാര്യകർത്താക്കന്മാരോട് പറഞ്ഞു, നേരെ ഗേറ്റ് തുറന്ന് മുൻപോട്ട് പോവുക, ചിലപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും പോകുന്നുണ്ടോ എന്നറിയാണ്ട് പോലീസ് കാത്ത് നിൽക്കുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങളെ പിടിക്കും, ചില പോലീസ് സ്റ്റേഷനിൽ കൊണ്ടി ആരൊക്കെ ഉണ്ടെന്ന് അറിയാണ്ട് ചില മർദ്ദനങ്ങളും കാര്യങ്ങളും നടത്തുന്നവർ, ഒരു മണിക്കൂർ നേരത്തെങ്കിലും പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ആൾക്കാരെ പുറത്തുകൂടെ, ഒരു സെറ്റ് ആൾക്കാരെ പിന്നിലൂടെ അയച്ചു. എന്നിട്ട് ആ വീട്ടിലെ ഉടമസ്ഥനോട് പറഞ്ഞു വെച്ചിരുന്നു, നിങ്ങളുടെ മറ്റേ ഡ്രൈവറോട് പറയുക, ഞാൻ പറയുന്നതനുസരിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഉടൻ തന്നെ മാന്യ യാദവ് ജോഷിയെ വിളിച്ച് മറ്റേ കാറിൽ അദ്ദേഹം നേരെ എറണാകുളത്തേക്ക് പോവുകയും, പിന്നെ ലിങ്ക് ഇല്ലാതാകണമല്ലോ, ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഡോക്ടർ മറ്റേ ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങളിവിടെ ഒരു വർക്ക്ഷോപ്പിൽ ഒരു മണിക്കൂർ നിർത്തിയിട്ട് പിന്നെ വീട്ടിൽ പോയാൽ മതി. അവിടുന്ന് വേറൊരു കാറ് പിടിച്ച് ആലുവയിൽ വന്ന് നമ്മുടെ സംഘത്തിൻ്റെ ഒരു സ്വയംസേവൻ വഴി അദ്ദേഹത്തിന് അന്ന് ഉച്ചയ്ക്ക് 3-4 മണിക്ക് ഐലൻഡ് എക്സ്പ്രസ്സിൽ പോകണമായിരുന്നു ബാംഗ്ലൂർക്ക്. അതുകൊണ്ട് മാന്യ ഹരിയേട്ടനെ അല്ല യാത്ര വിജയ ഒരാളുടെ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ അയച്ച് യാത്രയാക്കിയ ശേഷം പിന്നെ മാന്യ ഭാസ്കറ പോകുന്നു. അപ്പോൾ ഇത്രയും സംഭവം നടക്കുമ്പോൾ ഒരു തരത്തിലും പിടിക്കപ്പെടാതിരിക്കാൻ ഓരോരുത്തരും എങ്ങനെ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മാന്യ യാദവ് ജോഷിയെ രക്ഷപ്പെടുത്തി അയച്ച അനുഭവം കാര്യമുണ്ടായിരുന്നു. മലപ്പുറം ജില്ലാ വിരുദ്ധ സമരം, വിശാല ഹിന്ദു സമ്മേളനം തുടങ്ങിയവയും ഇക്കാലത്ത് ഹിന്ദു സമൂഹത്തിന്
ശക്തിയും ചൈതന്യവും നൽകി. ജാതിഭേദമന്യെ പൂജ ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച് മാധവജിയുടെ നേതൃത്വത്തിൽ എല്ലാ ജാതിക്കാർക്കും പൂജ പഠിക്കാനുള്ള സൗകര്യം ആരംഭിച്ചതും ഈ സമയത്താണ്. സംഘപ്രസ്തീർണങ്ങളായ ജന്മഭൂമിയും കേസരിയും വളർച്ച നേടി. ജന്മഭൂമിയുടെ ആദ്യകാലങ്ങളിൽ വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച സമയത്തും അദ്ദേഹം അതിന് പ്രായോഗികമായിട്ടുള്ള ഓരോ പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് കണ്ടാൽ അത് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കോഴിക്കോട് കേസരി പത്രമുണ്ട്, കേസരി വിക്രി ഭംഗിയുടെ നടക്കുന്നുണ്ട്. അവിടെ എഡിറ്ററായിരുന്ന ആൾ വേറെ ജോലി കേട്ട് പോയി. അപ്പോൾ കേസരിക്ക് എഡിറ്റർ ഇല്ല. അപ്പോൾ അതിൻ്റെ മാനേജർ വന്ന് ഭാസ്കരനോട് പറഞ്ഞു, കേസരി അടുത്ത ആഴ്ച ഇറങ്ങണമെങ്കിൽ ആരെങ്കിലും ഉണ്ടാവണം. അദ്ദേഹം എഡിറ്ററിൽ വർക്ക് കിട്ടിയില്ല. അപ്പോൾ ഉടനെ ഞാനവിടെ ഉണ്ട്, അവിടെ പറഞ്ഞു എം എസ് അവിടെ കാര്യം നാളെ കോഴിക്കോട് പോയിക്കോളൂ. അപ്പോൾ ഞാൻ എനിക്ക് പത്രം പ്രവർത്തനത്തെ പറ്റി എന്തെങ്കിലും അറിയാമെന്ന് പോലും അറിയില്ല എന്നുള്ളത് സത്യമാണ്. അത് ഭാസ്കറാവിനും അറിയാം, അറിയില്ലെങ്കിൽ എം എസ് ആറ് പ്രവർത്തിച്ചാൽ വിജയിക്കും. അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ് അദ്ദേഹം. ആ വിശ്വാസം ജയിച്ചു വിജയിച്ചു എന്നുള്ളത് സത്യം, ഒരു സത്യമുണ്ട്. അപ്പോൾ കേസരിക്ക് എന്താ എഴുതേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു നാളെ കേസരി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതി ശരിയാക്കണം എന്ന് മാനേജർ പറഞ്ഞു. എന്താ എഴുതേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് എനിക്കും അറിയില്ല. അപ്പം ജസ്റ്റ് ഉടനെ വണ്ടീൻ്റെ ജലസ്പ്രസ് അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ നോക്കി പോയപ്പോൾ ഇത് വാർത്ത നല്ലതാണല്ലോ ചോദിച്ചു. ഞാൻ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്നിട്ട് കൊണ്ടുപോയി മാനേജറെ കാണിച്ചു. അപ്പോൾ ഇതിലെന്നെ കാണിക്കണേ. അപ്പോൾ അത് അതെൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ അദ്ദേഹം പറഞ്ഞു. ശരി മെസ്സേജ് കൊടുത്താൽ മതി പറഞ്ഞു. അപ്പോൾ ആദ്യ വിശ്വാസം എനിക്ക് കിട്ടിയത് ഈ മാനേജറുടെ കഴിവുകേട് കാണിക്കുകയോ അല്ലെങ്കിൽ മാനേജർ ഒഴിവാക്കുകയോ ഭാസ്കറാവ് എന്നെ പറഞ്ഞയക്കുകയോ ചെയ്തത്. അങ്ങനെ ഒരു മറ്റേ ചെറിയ വാർത്ത ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് എന്നതിനെ പോലും അറിയാതിരുന്ന ഒരാൾക്ക് പലരുടെയും നമ്മുടെ ആളുകളുടെ അനുഭവത്തിൽ നല്ല അനുഭവ സമ്പന്നനായ ഒരു പത്രാധിപരായിട്ട് എനിക്ക് ഉയരാൻ സാധിച്ചു. 25 വർഷം അവിടെ കേസരിയുടെ വികാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരാൻ സാധിച്ചു. ഇതൊക്കെ അവരുടെ മാന്യ ഭാസ്കറാവിൻ്റെ ദീർഘവീക്ഷണത്തെയാണ് ഞാൻ കാണുന്നത്. ബാലഗോകുലം, തപസ്യ, ക്ഷേത്ര സംരക്ഷണ സമിതി, വിദ്യാർത്ഥി പരിഷത്ത്, മത്സ്യപ്രവർത്തക സംഘം തുടങ്ങിയവയുടെ വളർച്ചയിൽ ഭാസ്കർ റാവു നിർണായക പങ്കുവഹിച്ചു. കേരളത്തിന്റെ സംഘചരിത്രം നിർണയിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സംഘം പ്രചാരകന്മാർ ഉയർന്നു വന്നതും ഭാസ്കർ റാവുവിന്റെ വാത്സല്യ തണലിലായിരുന്നു. എല്ലാവരെയും ബന്ധിപ്പിച്ച് എല്ലാവരെയും കർമ്മനിരതരാക്കി ആത്മവിശ്വാസം നൽകി സമാജ പ്രവർത്തനത്തിന് തയ്യാറാക്കി മാറ്റിയതിൽ ഭാസ്കർറാവുജിക്ക് വലിയ പങ്കാണ്. അദ്ദേഹത്തെ കണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ട്, ജീവിതം കണ്ട്, സ്വന്തം ജീവിതം സംഘപ്രസ്ഥാനത്തിനു വേണ്ടി എത്രയോ ചെറുപ്പക്കാർ ഒഴിഞ്ഞുവെച്ചു. അവരുടെ എല്ലാവരുടെയും കൂട്ടായ യജ്ഞമാണ് ഇന്ന് കാണുന്ന ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ ആധാരം. അവരിൽ പലരും പിന്നീട് അഖില ഭാരതീയ ചുമതലകളിലെത്തി. സമഗ്രമായി പറഞ്ഞാൽ കേരളത്തിലെ സ്വയം സേവകരുടെ ഡോക്ടർജി തന്നെയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സ്വയം സേവരാരും സംഘസ്ഥാപകനായിട്ടുള്ള ഡോക്ടർജിയെ കണ്ടിട്ടേയില്ല. ഡോക്ടർജിയെ കുറിച്ച് പറയാറ് അദ്ദേഹം സംഘത്തിൻ്റെ ജീവിക്കുന്ന സഞ്ചരിക്കുന്ന ആളുരൂപമാണ് എന്നാണ്. കേരളത്തിലെ സ്വയം സേവരായ നമുക്കൊക്കെ മാന്യ ഭാസ്കർ റാവുജിയും സഞ്ചരിക്കുന്ന ജീവിക്കുന്ന സംഘത്തിൻ്റെ ആളുരൂപമായിരുന്നു. 1982 മെയ്യിൽ ഭാസ്കർ റാവു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. വിശ്രമത്തിന് ശേഷം മുംബൈ ആസ്ഥാനമാക്കി വനവാസി കല്യാണാശ്രമത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകാനായിരുന്നു സംഘത്തിന്റെ നിർദ്ദേശം. 1983 ഏപ്രിൽ 12 വർഷപ്രതിപദ ഉത്സവത്തിൽ പങ്കെടുത്തതിനുശേഷം അദ്ദേഹം കേരളത്തിൽ നിന്ന് യാത്രയായി. ബോംബെയിലെ കാര്യാലയത്തിൽ താമസിച്ചുകൊണ്ട് ഈ വനവാസി പ്രവർത്തനത്തിന് വേണ്ടി ഭാരതം മുഴുവനും മാത്രമല്ല വെളിയിലുള്ള ഭാരതീയരുടെയും സഹകരണം നേടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോർഡിനേറ്റിംഗ് ചുമതലയാണ്, അവരെല്ലാം ബന്ധപ്പെടുന്നതിനുള്ള ഒരു ചുമതലയാണ്. അപ്പോൾ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി, സഞ്ചരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ ബോംബെയിലേക്ക് കൊണ്ടുപോയത്. അവിടെ ഇരുന്ന് കുറേ നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് തോന്നിയിട്ട് അദ്ദേഹം കുറേശ്ശെ യാത്ര ചെയ്യാൻ തുടങ്ങി. യാത്ര ചെയ്യാൻ തുടങ്ങിയെന്ന് മാത്രമല്ല അദ്ദേഹം ഓഫീസിൽ ഇരിക്കാൻ തയ്യാറായില്ല.
അവിടെ താമസിക്കും, അതുപോലെ തന്നെ ഈ വനവാസി മേഖലകളിലേക്ക് പോകും. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ വനവാസി കല്യാണാശ്രമത്തിൻ്റെ മുഴുവൻ ചുമതലയും അദ്ദേഹം ഏറ്റെടുത്തു. നടന്നു എന്ന് മാത്രമല്ല, എല്ലാ പ്രദേശങ്ങളിലും, അത് മധ്യപ്രദേശിലായാലും ഛത്തീസ്ഗഡിലായാലും അല്ലെങ്കിൽ ജാർഖണ്ഡിലായാലും ആസാം കിഴക്കൻ പ്രദേശങ്ങളിലായാലും ആ പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം പോവുകയും അവിടെയൊക്കെ പോയി പ്രവർത്തിക്കാനായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി കേരളത്തിലാണ് വന്നത്. പിന്നീട് 15 വർഷം നീണ്ട വനവാസി പ്രവർത്തനം. നിഷ്കളങ്കത കൈമുതലായ ആ സംഘപ്രചാരകൻ വളരെ എളുപ്പം വനവാസി മേഖലകളിൽ സംഘദീപം തെളിയിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ കഴിയേണ്ടി വന്നവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. അവരിൽ ഒരാളായി മാറി. ദൃഷ്ടിഹീൻ കല്യാണ സംഘിന്റെ പ്രവർത്തനത്തിലും മാർഗനിർദ്ദേശം നൽകി. ഒരാദർശദീപം കൊളുത്തു കേടാതായ താജന്മകാലം വളർത്തു അതിന്നായ ഹോരാത്രമേകു സ്വജീവന്റെ രക്തം ഒരാദർശദീപം കൊളുത്തു. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ വളരെ വലുതായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, പ്രസംഗത്തിൽ വലിയതില്ല. എനിക്കറിയാവുന്നത് പിന്നെ ഞങ്ങളുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് കടവന്തരേൻ്റെ ശാഖ തുടങ്ങിയത്. അപ്പോൾ ശാഖ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ തമ്പലത്തിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് അവിടെ പോയി. ഭാസ്കർജി ഉണ്ട് അവിടെ, ഭാസ്കർജിയുടെ കെ സി ബാലേട്ടനുണ്ട്. അപ്പോൾ ശാഖ തുടങ്ങി അവിടെ ഇരുന്നിട്ട് ഇരുന്ന സമയത്ത് ശാഖ തുടങ്ങിയ സ്വയംസേവരെടുത്ത് അഭിസംബോധന സംസാരിച്ചത് കെ സി ബാലേട്ടനാണ്, ഭാസ്കർജിയോടെ ഇരുന്നുള്ളു, ഭാസ്കർജി സംസാരിച്ചില്ല. അപ്പോൾ ഭാസ്കർജി അങ്ങനെ എവിടെയും ബൗദ്ധിക്കൊടുത്ത് ഞാനും കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹബന്ധം, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സ്നേഹം, അപ്പോൾ നമ്മളതിന് എപ്പോഴും മനസ്സിലാക്കേണ്ടത് സംഘത്തിൻ്റെ വളർച്ച തന്നെ ഡോക്ടർജിയുടെ സ്നേഹത്തിൽ കൂടെയാണെന്ന് പറയുന്നത്. സ്നേഹ ഡോക്ടർജിയുടെ കഥയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ ഒരു പ്രതിപുരുഷൻ എന്നുള്ള എനിക്കാണ് ഭാസ്കർജി കാണാൻ. 1998 അർബുദബാധയെ തുടർന്ന് വനവാസി കല്യാണാശ്രമത്തിൻ്റെ ചുമതല ഒഴിഞ്ഞു. വിശ്രമ ജീവിതത്തിനായി കേരളത്തിലേക്ക് തിരിച്ചെത്തി. ഗുരുതരമായ രോഗം ബാധിച്ച് തൻ്റെ അവസാന നാളുകൾ എറണാകുളം പ്രാന്ത കാര്യാലയത്തിൽ ചെലവിടുമ്പോഴും അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന ഓരോരുത്തർക്കും ഈ അനുഭവമുണ്ട്. ഞാനൊക്കെ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗ വിവരങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പുഞ്ചിരിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ്. ഒരു പുഞ്ചിരി മാത്രമാണ് മറുപടി. അതേസമയം നമ്മളോട് നമ്മുടെ വിശേഷങ്ങൾ, വീട്ടുവിശേഷങ്ങൾ, വരുന്ന പ്രവർത്തകൻ്റെ നാട്ടിലെ ബാക്കി സ്വയംസേവകരുടെ വിശേഷങ്ങൾ, അവരുടെ കുടുംബ വിശേഷങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹം ചോദിച്ചറിയുക. 2002 മകരസംക്രാന്തി ദിനത്തിൽ എറണാകുളം മാധവ നിവാസിൽ വച്ച് ആ സൂര്യതേജസ് പൊലിഞ്ഞുമായി വന്നു. കേരളത്തിലെ ശക്തമായ സംഘടനാ പ്രവർത്തനത്തിന് അടിസ്ഥാനമിട്ട അതുല്യനായ സംഘാടകനായിരുന്നു ഭാസ്കർ റാവു. കവിയോ സാഹിത്യകാരനോ ഗായകനോ ഒന്നുമായിരുന്നില്ല, പക്ഷേ സംഘജീവിതത്തിൽ കേരളത്തിലെ ഓരോ മണൽത്തരിയെയും അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം പോകാത്ത ഗ്രാമങ്ങൾ കേരളത്തിൽ വിരളമായിരുന്നു. അദ്ദേഹം വലിയൊരു വാഗ്മിയായിരുന്നില്ല, പക്ഷേ വാഗ്മിയായിട്ടുള്ള ആളുകളെ അദ്ദേഹം സൃഷ്ടിച്ചു. അദ്ദേഹം വലിയൊരു ഗായകനായിരുന്നില്ല, പക്ഷേ ഗായകന്മാരെ അദ്ദേഹം സൃഷ്ടിച്ചു. അദ്ദേഹം പുസ്തകമെഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ലെങ്കിലും എഴുത്തുകാരായ ധാരാളം ആളുകളെ സൃഷ്ടിക്കാനും ഇവരെല്ലാവരും തന്നെ സംഘത്തിൻ്റെ പ്രവർത്തകരായി വളർത്തിക്കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു. അന്നും ചുമതലയെടുത്ത് പ്രവർത്തിച്ചിരുന്ന പല ആളുകൾക്കും ഭാസ്കർജി പഴയ ആളുകളെയാണ് എപ്പോഴും പോയി കാണുന്നത് എന്ന് ചെറിയ തോതിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ? ഭാസ്കർജി പറഞ്ഞ മറുപടി, ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണാൻ നിങ്ങളൊക്കെ ഉണ്ട്, ഇന്നലെ പ്രവർത്തിച്ചിരുന്നവർ പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് പ്രവർത്തനത്തിൽ ഇല്ലാത്തവർ, അവരെ കാണാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സമയവും സൗകര്യവും ഒക്കെ വേണ്ടത്ര കിട്ടിയെന്ന് വരില്ല. ഞാൻ വരുമ്പോൾ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും ബന്ധപ്പെടാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനുമുള്ള ശ്രമമാണ് നടത്തുന്നത്. നമുക്ക് ആരെയും ഉപേക്ഷിക്കാനില്ല, എല്ലാവരെയും നമുക്ക് ചേർത്ത് പിടിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ വലിയൊരു ഉപദേശവും മാർഗദർശനവും കൂടിയാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തുക, പ്രവർത്തനത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ
എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവരെയും സ്നേഹിക്കുക, സ്നേഹവലയത്തിൽ നിന്നും ആരും പുറത്തു പോകാതിരിക്കുക, ഇതായിരിക്കണം ഒരു കാര്യകർത്താവിന് വേണ്ടത് എന്ന് അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭാസ്കർ റാവുജിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അന്ന് ജന്മഭൂമി മുഖപ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: കേരളത്തിന്റെ ചെണ്ടമുറിയൻ കപ്പയും മുളക് പൊട്ടിച്ച ചമ്മന്തിയും സ്വാദിഷ്ട ഭക്ഷണമായി സ്വീകരിച്ചു. രാപ്പകലില്ലാതെ ജീവിച്ചു. സാധാരണക്കാരിൽ സാധാരണക്കാരന്റെ വേഷമായ ഒറ്റമുണ്ടോടുകൂടിയ ശുഭ്രവേഷം, ഷർട്ടിന്റെ പോക്കറ്റിൽ തിരികിയ കർച്ചീഫിന്റെ ഉയർന്ന തുമ്പുകൾ മുന്നിലോട്ടു മടങ്ങി, അല്പം പൊന്തിയ പല്ലുകൾ, ലേശം പുറത്തു കാണുന്ന മുഖം, മന്ദമെങ്കിലും ചടുലമായ ഭാവത്തില് ചെറുപ്പക്കാർക്കൊപ്പം തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും ശിശുസഹജമായ സഹവർത്തിത്വം കൊണ്ട് എല്ലാവരും മണിക്കൂറുകളോളം സംസാരിച്ചാലും പിന്നെയുമെന്തോ പ്രതീക്ഷിക്കുന്നത് പോലെ. നിഷ്കളങ്കമായ ആ സാമീപ്യത്തിനു വേണ്ടി ആരെയാണോ ആഗ്രഹിച്ചത് എങ്കിൽ ആ മനുഷ്യനാണ് ഭാസ്കർ റാവുജി. രാഷ്ട്രനവനിർമാണമാകും ശ്രേഷ്ഠ ജീവിത ലക്ഷ്യമോടെ ആഗമിച്ചൊര പൂർവ ഗുരുനിൻ ഓർമ്മ മതി ഞങ്ങൾക്കു താ.